തീരദേശ വേലിയേറ്റ മേഖലയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ അധിവസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായുള്ള ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം വലിയപറമ്പ പഞ്ചായത്തിലെ 10ാം വാർഡിൽ നടന്നു. തൃക്കരിപ്പൂർ എംഎൽഎ എം രാജഗോപാലൻ താക്കോൽദാനം നിർവഹിച്ചു. സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായുള്ള ഭവന കൈമാറ്റ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടനം രാധ ഗോവിന്ദൻ ദമ്പതികൾക്ക് താക്കോൽ കൈമാറി തൃക്കരിപ്പൂർ എംഎൽഎ എം രാജഗോപാലൻ നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഓരോ മനുഷ്യന്റെയും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവന്റെ ജീവിത പ്രക്രിയയിൽ ഇടപെടാനും അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായകമായിട്ടുള്ള ഒട്ടേറെ ബഹുമുഖമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിറന്ന മണ്ണിൽ ജീവിക്കാൻ അതും സുരക്ഷിതമായി സംതൃപ്തിയോടെ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നതാണ്. അതിന് ആദ്യം വേണ്ടത് സ്വന്തമായ ഒരു വീടാണ്. ആ സ്വന്തമായ ഒരു വീടില്ലാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പുതിയ ഭവന പദ്ധതിക്ക് കേരളത്തിന് രൂപം നൽകിയത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ശ്യാമള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ഖാദർ പാണ്ഡ്യാല, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ മനോഹരൻ, ഇ കെ മല്ലിക, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ, എക്സ്റ്റൻഷൻ ഓഫീസർ പോൾ എം എഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 20 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കടലോരത്ത് നിന്ന് പുതിയ വീടെടുത്തു മാറുന്നതിന് 10 ലക്ഷം രൂപയാണ് ഫിഷറീസ് വകുപ്പ് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വീടിനായി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.